ബാലചന്ദ്രമുവാറിന്റെ നിർണായകമായ മൊഴി തന്നെയാണ് ദിലീപിന്റെ കേസിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നതും ചർച്ച ചെയ്യുന്നതുമായത്. ഈ കേസ് ഇങ്ങനെ തന്നെ തീരുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴായിരുന്നു ബാലചന്ദ്രകുമാർ മൊഴിയുമായി പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ബാലചന്ദ്രകുമാർ വളരെയധികം നിർണായകമായ ഒരു സ്ഥാനം ഈ കേസിൽ വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ബാലചന്ദ്രകുമാറിന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും വരെ പേടിയാണെന്നും ബാലചന്ദ്രകുമാർ തന്നെ കൊലപ്പെടുമോ എന്നും ബാലചന്ദ്രകുമാറിന് തന്നെ അതിൽ ഭയമുണ്ടെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യം തന്നെയാണ് ബാലചന്ദ്രകുമാർ പറഞ്ഞിരിക്കുന്നത്. ദിലീപ് എന്നത് വലിയ ഒരു ലോബിക്ക് ഒരു ഉടമ തന്നെയാണ്. അദ്ദേഹം വിചാരിച്ചാൽ ആരെയും കൊല്ലാൻ സാധിക്കും. അത്തരത്തിൽ ഒരു കൊലയാളി തന്നെയാണ് ദിലീപ് എന്നും എന്നെയും കൊല്ലുമോ എന്ന ഭയം എനിക്കുണ്ടെന്നും എന്റെ ഭാര്യ കൂടെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നും മൊഴിയിൽ രേഖപ്പെടുത്തി. അതുപോലെ തന്നെ ദിലീപിന്റെ ശബ്ദരേഖകളും പുറത്തുവന്ന പ്രോസിക്യൂഷൻ ഓരോ കാര്യങ്ങളും എടുത്തു പറയുകയായിരുന്നു ഇന്ന് കോടതിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ തന്നെയായിരുന്നു കോടതിക്ക് ഓരോ ലൈനിൽ നിന്നും പ്രോസിക്യൂഷൻ വാദിച്ചു കൊടുത്തപ്പോൾ മനസ്സിലായത്. ദിലീപ് അനൂപിനെ കൊല്ലണം എങ്ങനെയെന്നും കൊല്ലു കഴിഞ്ഞാൽ എങ്ങനെ പിടിക്കപ്പെടാതിരിക്കണമെന്നും സിനിമ സ്റ്റൈലിൽ സിനിമാ ട്രിക്കിൽ ഒരു സിനിമയിൽ സംഭവിച്ചതുപോലെ പറഞ്ഞുകൊടുത്തത് ഇദ്ദേഹം ബാലചന്ദ്രകുമാർ കേട്ടിരുന്നു. ഒരു ഷാജി കഴ ചിത്രത്തിന്റെ തത്വം പോലെയായിരുന്നു ദിലീപ് അനൂപിന് പറഞ്ഞുകൊടുത്തത്. ഇങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ നമ്മൾ പിടിക്കപ്പെടില്ല എന്നായിരുന്നു ദിലീപ് അന്ന് ഉത്തരമായി പറഞ്ഞതും. ഇക്കണക്കിനുള്ള കാര്യങ്ങളാണ് ബാലചന്ദ്രകുമാർ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.